വിപ്ലവ നായിക കെ ആർ ഗൗരിയമ്മയ്ക്ക് ഭാരത് ലൈവിൻ്റെ ആദരാഞ്ജലികൾ. എനിക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു. കെ ആർ ഗൗരിയമ്മയുടെ ഈ വാക്കുകളാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചത്. കെ ആർ ഗൗരിയമ്മയുടെ ജീവിതം എല്ലാവർക്കും അറിയാം. അതൊരു തുറന്ന പുസ്തകമാണ്. കെ ആർ ഗൗരിയമ്മയുടെ വിപ്ലവ ജീവിതം അറിയാത്തവർ ചുരുക്കം. ഈഴവ സമുദായത്തിലെ ആദ്യത്തെ അഭിഭാഷക, സർ സി പി മജിസ്ട്രേറ്റ് സ്ഥാനം നൽകിയെങ്കിലും അത് തിരസ്കരിച്ച വിപ്ലവകാരി, സമ്പന്നമായ കുടുംബത്തിൽ നിന്നും പുന്നപ്ര വയലാർ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ധീര വനിത, പോലീസിൻ്റെ കൊടിയ മർദ്ദനത്തിന് ഇരയായ സഖാവ്, പോലീസിൻ്റെ ക്രൂര മർദ്ദനം ഏൽക്കുമ്പോഴും തളരാത്ത ധീര വനിത, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ കെ ആർ ഗൗരിയമ്മയുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും സംഘർഷങ്ങളും ദുഃഖവും കണ്ണുനീരും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പലർക്കും അറിയില്ല. അങ്ങനെ ഒരു ജീവിത ചരിത്രമാണ് ഭാരത് ലൈവ് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് ഒളിവിൽ പ്രവർത്തിക്കുന്ന കാലം. ഈ കാലത്ത് കെ ആർ ഗൗരിയമ്മയും ടി വി തോമസും പ്രണയത്തിലായി. രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കൾ. ഇവരുടെ പ്രണയം സഖാക്കൾ തിരിച്ചറിഞ്ഞു. ഇ എം എസും എ കെ ജിയും ഒക്കെ ഇതിന് പച്ചക്കൊടി കാട്ടി. ഇരുവരും പാർട്ടി ആചാരപ്രകാരം വിവാഹിതരായി. പരസ്പരം ചെമ്പരത്തി മാലകൾ അണിയിച്ചാണ് ഇവർ വിവാഹിതരായത്. ഗൗരിയമ്മയുടെ വീട്ടുകാർക്ക് ഈ വിവാഹത്തോട് എതിർപ്പായിരുന്നു. കാരണം ജാതിയും മതവും തന്നെ. വിവാഹശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ ബാലറ്റ് പേപ്പറിലൂടെ ആദ്യമായി ലോകത്ത് ആദ്യമായി അധികാരത്തിലേറിയപ്പോൾ ഇ എം എസ് മന്ത്രിസഭയിൽ ഇരുവരും മന്ത്രിയായി. അങ്ങനെ ഇരുവരും നല്ല ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. സി പി ഐ സി പി എം എന്നിങ്ങനെ രണ്ട് പാർട്ടികളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. എസ് എ ഡാംഗയുടെ സിദ്ധാന്തത്തിൽ സി പി ഐ ഉറച്ചു നിന്നപ്പോൾ സി പി എമ്മിലെ വിപ്ലവ വീര്യം കൂടിയ നേതാക്കൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇ എം എസും അച്യുതാനന്ദനും ഇ കെ നയനാരും ഒക്കെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇറങ്ങിപ്പോയ കേരള നേതാക്കളിൽ പെടുന്നു. കെ ആർ ഗൗരിയമ്മ സി പി എമ്മിൽ ഉറച്ചു നിന്നപ്പോൾ ടി വി തോമസ് സി പി ഐയിൽ ഉറച്ചു നിന്നു. ഇതോടുകൂടി ഇവരുടെ ദാമ്പത്യ ജീവിതം തകർന്നു. പാർട്ടി ഇരുവരെയും വിലക്കി. ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത വിധം ഇരുവരും അകന്നു. കെ ആർ ഗൗരിയമ്മ ടി വി തോമസിനെ ഉപേക്ഷിച്ചത് പാർട്ടിക്ക് വേണ്ടി. കെ ആർ ഗൗരിയമ്മയ്ക്ക് ടി വി തോമസിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അതിലേറെ ഇഷ്ടമായിരുന്നു പാർട്ടിയെ. അതാണ് കെ ആർ ഗൗരിയമ്മ ചെങ്കൊടിയെ, സി പി എമ്മിൻ്റെ ചെങ്കൊടിയെ ഹൃദയത്തിലേറ്റിയ കെ ആർ ഗൗരിയമ്മ. അതിനുവേണ്ടി ദാമ്പത്യം ഉപേക്ഷിച്ച കെ ആർ ഗൗരിയമ്മ. ആ കെ ആർ ഗൗരിയമ്മ ടി വി തോമസുമായി പിരിഞ്ഞപ്പോൾ കേരളം നടുങ്ങിപ്പോയി. ഒരു പ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടി ദമ്പതികൾ ആദ്യമായി വേർപിരിയുന്നത് കെ ആർ ഗൗരിയമ്മയും ടി വി തോമസുമാണ്. ഇത് കേരള ചരിത്രകാരന്മാർ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും പിന്നീട് ഇരുവരും അടുത്തില്ല. അടുപ്പിക്കാൻ ഇരു പാർട്ടിക്കാരും ശ്രമിച്ചതുമില്ല. കെ ആർ ഗൗരിയമ്മ പിന്നീട് അതിൽ ഏറെ ദുഃഖിച്ചു. ടി വി തോമസിനെ പാർട്ടിക്ക് വേണ്ടി പിരിഞ്ഞതിൽ പിന്നീട് ഗൗരിയമ്മയുടെ ജീവിതം സംഘർഷഭരിതമായിരുന്നു. ഗൗരിയമ്മയുടെ ജീവിതം ഏറ്റുമുട്ടലിൻ്റെ പാതയിലൂടെയായിരുന്നു. ടി വി തോമസ് അന്തരിച്ചപ്പോൾ കെ ആർ ഗൗരിയമ്മ വളരെ വളരെ ദുഃഖിച്ചു. കെ ആർ ഗൗരിയമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റു വീണു. ഒരു ദാമ്പത്യം രണ്ട് പാർട്ടികളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ തകരുകയായിരുന്നു. ഇതാണ് കെ ആർ ഗൗരിയമ്മയുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ച.